ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഗോപൂജ സംഘടിപ്പിച്ചു ആചാരപ്രകാരമുള്ള പൂജാതി ചടങ്ങുകൾക്കൊപ്പം ഗോക്കൾക്ക് ഇഷ്ടഭക്ഷണങ്ങൾ നൽകിയും ഗോപാലകരെ ആദരിച്ചുമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനൊപ്പം ലഹരിയിൽ നിന്ന് പുതുതലമുറയെ മോചിപ്പിക്കുന്നതിനായുള്ള യജ്ഞവും ബാലഗോകുലം ആചരിച്ചു കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന വൃന്ദാവനം ഡയറി ഫാമിലെ ഇരുപത് ഗോക്കളിലാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗോപൂജ നടന്നത് കുളിപ്പിച്ച് പട്ടുടുപ്പിച്ച് നിർത്തിയ ഗോക്കളുടെ നെറ്റിയിൽ കുങ്കുമക്കുറി ചാർത്തിയും പുഷ്പവൃഷ്ടി നടത്തിയും ആരാധന നടത്തിയ ശേഷം മാലയണിയിച്ച് ഗോക്കളെ ഒരുക്കിയതിനൊപ്പം ആചാരപ്രകാരമുള്ള മറ്റ് പൂജാതികർമ്മങ്ങളും നടന്നു തുടർന്ന് ഇഷ്ടഭക്ഷണങ്ങൾ നൽകിയും ഗോക്കളെ പ്രീതിപ്പെടുത്തി ഗോപൂജയിലൂടെ ഭാരത സംസ്കാരത്തിൽ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ഗോപാലനം എന്ന യാഥാർത്ഥ്യം പുതുതലമുറയിലേക്ക് പകരുകയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ബാലഗോകുലം പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു ഗോക്കളെ ആചരിക്കുക ഗോ വളർത്തുക എന്നുള്ളത് സമൂഹത്തിന്റെ എത്രമാത്രം ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കാൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ പൗരാണികളിലേക്ക് കടന്നു പോകാൻ അത് ആധുനിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രചോദനം ഉണ്ടാക്കാൻ ഈ കഴിയുമെന്നാണ് ഞങ്ങൾ ാണ് ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും ഇത് വരുന്ന പത്തു വർഷക്കാലവും തുടരുമെന്നും ബാലഗോകുലം ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആർക്കിടെക്ട് അജിത് പറഞ്ഞു നിശ്ചയിച്ചിരിക്കുന്നത് ഇത് വർഷങ്ങളോടെ നീണ്ടു നിൽക്കുന്ന ലഹരി കംപ്ലീറ്റ് മാറിക്കഴിയുന്നവരെ നടക്കുന്ന ഒരു പരിപാടിയാണ് ചടങ്ങിൽ ഗോശാല ഉടമകളായ അമ്മുവിനെയും സന്തോഷിനെയും ആദരിച്ചു ജനം कोची